നമസ്കാരം കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പത്താം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററായ സർക്കിൾസ് അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പേജ് നമ്പർ നാൽപ്പത്തിരണ്ടിൽ കൊടുത്തിരിക്കുന്ന ഒന്ന് മുതൽ നാല് വരെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തു ഇന്ന് അഞ്ച് മുതലുള്ള ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് യൂസ് എ കാൽക്കുലേറ്റർ ടു ഡിറ്റർമൈൻ അപ് ടു ഡെസിമൽ പ്ലേസസ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി സർക്കിൾ ഇൻ ദ പിക്ചർ ഈ ഫിഗറിൽ നോക്കുക ഒരു സെറ്റ് സ്ക്വയർ ഒരു സർക്കിളിൽ വെച്ചിട്ടുണ്ട് ഈ സർക്കിളിൽ സെറ്റ് സ്ക്വയർ ടച്ച് ചെയ്യുന്ന പോയിന്റുകൾ ത്രീ എയിലും സിക്സ് എയിലുമാണ് ഇവിടെ നയൻറ്റി ഡിഗ്രിയാണ് സെറ്റ് സ്ക്വയറിലെ ആംഗിൾ അപ്പോൾ ഈ ത്രീ എന്ന് പറയുന്ന ഈ പോയിന്റും സിക്സ് എന്ന് പറയുന്ന പോയിന്റും കൂടെ ജോയിൻ ചെയ്യുന്ന ലൈൻ ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടി ആയിരിക്കും പോകുന്നത് അതായത് ത്രീയും സിക്സും കൂടെ ജോയിൻ ചെയ്യുന്ന ലൈൻ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് എന്ന് പറയാം നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് കിടക്കാം ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആ ഫിഗർ നമുക്ക് ഈ രീതിയിൽ വരയ്ക്കാം ഇവിടെ ത്രീ സെന്റിമീറ്ററും ഇപ്പുറത്ത് സിക്സ് സെൻറ്റിമീറ്ററുമാണ് ആ രണ്ട് പോയിന്റുകളും ജോയിൻ ചെയ്യുന്ന ലൈൻ സർക്കിളിൻ്റെ ഡയമീറ്ററായിരിക്കും അതുകൂടാതെ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എന്ന് മനസ്സിലാവും ഒരു ആംഗിൾ ട്രയങ്കിളിൻ്റെ ലോങ്ങസ്റ്റ് സൈഡാണിത് അപ്പോൾ ഹൈപ്പോടെന്യൂസ് നമുക്ക് പൈതപുറ സ്ഥിരം ഉപയോഗിച്ച് എ ബിയുടെ നീളം കാണാം എ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബെയ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അതായത് ത്രീ സ്ക്വയർ പ്ലസ് സിക്സ് സ്ക്വയർ അപ്പോൾ നയൻ പ്ലസ് തേർട്ടി സിക്സ് റൂട്ട് ഫോർട്ടി ഫൈവ് എന്ന് വരും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാമെന്ന ക്വസ്റ്റ്യനിലുണ്ട് റൂട്ട് ഫോർട്ടി ഫൈവ് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ സിക്സ് പോയിൻ്റ് സെവൻ സീറോ എയ്റ്റ് എന്ന് കിട്ടും ഇവിടെ ഇവിടെ നമുക്ക് ഡയമീറ്റർ ഇപ്പോൾ കിട്ടി സിക്സ് പോയിൻറ്റ് സെവൻ സീറോ എയിറ്റ് സെൻറ്റിമീറ്റർ ഇനി നമുക്കിതിൻ്റെ പെരിമീറ്റർ കാണണം പെരിമീറ്റർ എന്നാൽ ടു പയ്യർ ആണ് സർക്കിളിൻ്റെ പെരിമീറ്റർ ടു പയ്യർ സർക്കിളിൻ്റെ പെരിമീറ്റർ ടു പയ്യർ എന്ന ഇക്വേഷൻ ആണ് നമുക്കറിയാവുന്നത് ഇവിടെ ടു ആർ എന്നത് ഡയമീറ്ററിന് തുല്യം അപ്പോൾ പൈ ഡി എന്നും ഉപയോഗിക്കാം അതായത് ഡയമീറ്റർ സിക്സ് പോയിൻ്റ് സെവൻ സീറോ എയ്റ്റ് ആണ് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു പൈയുടെ വില ത്രീ പോയിൻ്റ് വൺ ഫോർ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെരിമീറ്റർ ട്വൻറ്റി വൺ പോയിൻറ്റ് സീറോ സിക്സ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ഇനി ഏരിയ കാണണം ഏരിയ ഓഫ് സർക്കിൾ എന്നാൽ പൈ ആർ സ്ക്വയർ ആർ എന്നത് ഇവിടെ കിട്ടിയ ഡയമീറ്ററിൻ്റെ പകുതിയാണ് ഡയമീറ്റർ സിക്സ് പോയിൻറ്റ് സെവൻ സീറോ എയിറ്റ് ആണ് അതിൻ്റെ പകുതി ത്രീ പോയിൻറ്റ് ത്രീ ഫൈവ് ഫോർ അതിൻ്റെ സ്ക്വയർ ചെയ്തിട്ട് പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു പൈയുടെ വാല്യൂ ത്രീ പോയിൻറ്റ് വൺ ഫോർ അപ്പോൾ നമുക്ക് ഏരിയ കിട്ടുന്നു തേർട്ടി ഫൈവ് പോയിൻറ്റ് ത്രീ ടു സെൻറ്റിമീറ്റർ സ്ക്വയർ അടുത്ത ആറാമത്തെ ചോദ്യം ആറാമത്തെ ചോദ്യം ദ ടു സർക്കിൾസ് ഇൻ ദ പിക്ചർ ക്രോസ് ഈച്ച് അതർ അറ്റ് എ ആൻഡ് ബി ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക എ പിയും എ ക്യൂം ഡയമീറ്റേഴ്സ് ആണ് ഇവിടെ നമ്മൾ ഒന്നാമത് പ്രൂവ് ചെയ്യേണ്ട ചോദ്യം പ്രൂവ് ദാറ്റ് പി ബി ക്യൂ ലൈ ഓൺ എ ലൈൻ പി ബി ക്യൂ ഈ പോയിന്റുകൾ ഒരു ലൈനയിലാണ് എന്ന് പ്രൂവ് ചെയ്യണം അതുപോലെ രണ്ടാമത്തെ പ്രൂവ് ചെയ്യേണ്ട കാര്യം പ്രൂവ് ദാറ്റ് പി ക്യു ഈസ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് ദ സെൻറ്റേഴ്സ് ഓഫ് ദി സർക്കിൾസ് ആറാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് രണ്ട് സർക്കിൾസ് എയിലും ബിയിലും ഇന്റർസെക്റ്റ് ചെയ്യുന്നു ഇതുകൂടാതെ പിയും ക്യൂം ഈ സർക്കിളിലെ രണ്ട് പോയിന്റുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി ബി ക്യൂ ഒരു ലൈനയിലാണ് എന്നാണ് അതിന് ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം എ ബി ജോയിൻ ചെയ്യുന്നു എ ബി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രി ആണ് ഈ സർക്കിളിലെ ഒരു പോയിന്റ് ആണ് ബി അതുകൂടാതെ എ ക്യു ഡയമീറ്ററുമാണ് എ ക്യു എന്ന ഡയമീറ്ററിന്റെ എൻഡ് പോയിൻ്റ്സിൽ നിന്ന് വരുന്ന മീൻസ് ബി എന്ന് പറയുന്ന പോയിന്റിൽ കൂട്ടിമുട്ടുന്നു അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രിയാണ് അതുപോലെ തന്നെ എ പി ഡയമീറ്ററായ സർക്കിളിൽ പി ബിയും എ ബിയും ലൈൻസ് ജോയിൻ ചെയ്യുമ്പോൾ അവിടെയും നയൻറ്റി ഡിഗ്രിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതും നയൻറ്റി ഇവിടെയും നയൻറ്റി കൂട്ടുമ്പോൾ വൺ എയ്റ്റി എന്ന് കിട്ടും അതിൻ്റെ അർത്ഥം ഇതൊരു ലൈനാണ് നോക്കുക അതിൻ്റെ പ്രൂഫ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി ബി ക്യു ഒരു ലൈനയിലാണെന്നായിരുന്നു അതിന് നമ്മൾ ആദ്യം എ ബി ജോയിൻ ചെയ്തു ആംഗിൾ പി ബി എ തൊണ്ണൂറ് ആംഗിൾ ക്യു ബി എയും തൊണ്ണൂറ് ഡിഗ്രി ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ വൺ എയ്റ്റി അവിടുന്ന് മനസ്സിലായി പി ബി ക്യു ലൈ ഓൺ എ ലൈൻ രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പി ക്യു എന്ന ലൈൻ പാരലാണ് ഇവിടുത്തെ സെൻറ്റേഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ എന്നാണ് അതുകൂടാതെ ആ ലൈൻ പിക്യൂവിൻ്റെ പകുതിയാണ് എന്നും പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു നമുക്കറിയാം എ പിയുടെ മിഡ് പോയിന്റ് ആണ് സി അതുപോലെ തന്നെ എ ക്യുന്റെ മിഡ് പോയിന്റ് ആണ് ഡി രണ്ട് മിഡ് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ തേർഡ് ലൈൻ പാരൽ ആയിരിക്കും അതുപോലെ ആ ലൈൻ പി ക്യുവിൻ്റെ അതായത് തേർഡ് ലൈൻ്റെ ഹാഫ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ലെറ്റ് സെൻറ്റേഴ്സ് ഓഫ് ഗിവാൻ സർക്കിൾ സി ആൻഡ് ഡി വി ഹാവ് ടു പ്രൂവ് സി ഡി ഈസ് പാരലൽ ടു പി ക്യു സി ഡി പാരലൽ ടു പി ക്യു ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അതുപോലെ സി ഡി പകുതിയാണ് പി ക്യുവിൻ്റെ എന്നും കാണിക്കണം സി ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ പി എ പിയുടെ മിഡ് പോയിന്റ് ആണ് സി ആൻഡ് ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ക്യു ദർഫോർ സി ഡി ഈസ് പാരലൽ ടു പിക്യു ആൻഡ് സി ഡി ഈസ് ഹാഫ് ഓഫ് പി ക്യു ഇതിൻ്റെ റീസൺ മിഡ് പോയിൻ്റ് തീറമാണ് മിഡ് പോയിൻ്റ് തീരം പറയുന്നത് ഇങ്ങനെയാണ്

നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് കിടക്കാം ഏഴാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഐസോസ് രണ്ട് ഈക്വൽ സൈഡുകൾ ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചിരിക്കുന്നു രണ്ട് സർക്കിൾസ് ഇവിടെ വരച്ചിട്ടുണ്ട് ഈ സർക്കിൾസ് കൂട്ടിമുട്ടുന്ന പോയിന്റ് തേർഡ് സൈഡിന്റെ മിഡ് പോയിന്റിലാണ് എന്ന് പ്രൂവ് ചെയ്യണം അതായത് ഈ പോയിന്റ് ഡി എന്നത് ബി സിയുടെ മിഡ് പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദ്യം ഇവിടെ എ സി ഡയമീറ്ററായിട്ട് സർക്കിൾ വരച്ചിരിക്കുന്നു ഡി എന്ന് പറയുന്ന പോയിന്റിൽ കൂടിയാണ് ആ സർക്കിൾ പാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ നമുക്കിവിടെ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആണെന്ന് പറയാം അതുപോലെ തന്നെ എ ബി ഡയമീറ്ററായ സർക്കിളിലെ ഒരു പോയിൻ്റ് ആണ് ഡി ആ പോയിൻ്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എ ബി ഡി എന്നത് നയൻറ്റി ഡിഗ്രിയാണ് ഇവിടെ രണ്ടും നയൻറ്റി കിട്ടി അതിൻ്റെ അർത്ഥം ഇതൊരു ലൈൻ ആണ് ഇനി ഇതൊരു ഐസോസുലസ് ട്രാങ്കിൾ ആണ് ഒരു ഐസോസുലസ് ട്രാങ്കിളിൽ തേർഡ് വെർട്ടക്സിൽ നിന്ന് വരുന്ന ലൈൻ ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആംഗിൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് പറയാം ഇതിനെ ബൈസെക്ട് ചെയ്തു എന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡ് ജോയിൻ ചെയ്യുന്ന വെർട്ടക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനെ ബൈസെക്ട് ചെയ്യും അപ്പോൾ ആംഗിൾ എ ഡി ബി നയൻറ്റി ഡിഗ്രി അതുപോലെ ആംഗിൾ എ ഡി സിയും നയൻറ്റി ഡിഗ്രി ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ വൺ എയ്റ്റി ഇവിടെ നമുക്ക് പറയാം ഇത് നയൻറ്റി എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണ് എ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ബി സി എ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ബി സി സോ ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എട്ടാമത്തെ ചോദ്യം പ്രൂവ് ദാറ്റ് ഓൾ ഫോർ സർക്കിൾസ് ഡ്രോൺ വിത്ത് ദ സൈഡ്സ് ഓഫ് എ റോംബസ് ആസ് ഡയമീറ്റേഴ്സ് പാസ് ത്രൂ എ കോമൺ പോയിന്റ് ഈ റോംബസിന്റെ സൈഡുകൾ ഡയമീറ്റർ ആയിട്ട് നാല് സർക്കിൾസ് ഇവിടെ വരച്ചിട്ടുണ്ട് ഈ സർക്കിൾസ് എല്ലാം കൂടെ പാസ് ചെയ്യുന്നത് ഒരു കോമൺ പോയിന്റിൽ കൂടെയാണ് എന്ന് പ്രൂവ് ചെയ്യണം അതുപോലെ തന്നെ പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ട്രൂ ഫോർ എനി ക്വാർട്ടർ ലാറ്റിൽ വിത്ത് അഡ്ജസ്റ്റൻറ് സൈഡ്സ് ആർ ഈക്വൽ ആസ് ഇൻ ദ പിക്ചർ അതുപോലെ തന്നെ ഏതൊരു ക്വാർട്ടർ ലാറ്റിലും അതിന്റെ അഡ്ജസ്റ്റൻറ് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഈ കാര്യം ശരിയായിരിക്കുമെന്നും പ്രൂവ് ചെയ്യണം നമുക്കറിയാം ഒരു റോംബസിൻ്റെ ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രിയാണ് ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ് അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എല്ലാം നയൻറ്റി ഡിഗ്രി ആണ് ഇനി നോക്കുക എ ബി ഡയമീറ്ററായ സർക്കിളിൽ ഒരു പോയിൻ്റ് ആണ് ഓ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ നയൻ്റി ഡിഗ്രി അതുപോലെ തന്നെ ബി സി ഡയമീറ്ററായ സർക്കിളിലെ ഒരു പോയിൻ്റ് ആണ് ഓ അവിടെയും നയൻറ്റി ഡിഗ്രിയാണ് ഡി സി ഡയമീറ്ററായ സർക്കിളിലെ ഒരു പോയിൻ്റ് ആണ് ഒ അവിടെയും നയൻറ്റി ഡിഗ്രി എ ഡി ഡയമീറ്ററായ സർക്കിളിലെ ഒരു പോയിൻ്റ് ആണ് ഒ അവിടെയും നയൻറ്റി ഡിഗ്രി ഇതിൻ്റെ അർത്ഥം ഇവിടെയെല്ലാം ഉണ്ടാക്കുന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രി ഇവിടുന്ന് നമുക്ക് മനസ്സിലാകും ഇത് കോമൺ പോയിൻ്റ് ആണ് എന്ന് ഇതുപോലെ തന്നെ വേറൊരു ഫിഗർ താഴെ കൊടുത്തിരിക്കുന്നു പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ട്രൂ ഫോർ എനി ക്വാർട്ടർ വിത്ത് അഡ്ജസ്റ്റൻ്റ് സൈഡ്സ് ആർ ഈക്വൽ ഇവിടെ നോക്കുക രണ്ട് അടുത്തടുത്ത സൈഡുകൾ തുല്യമായിട്ട് തന്നിരിക്കുന്നു അതായത് ഞാൻ ഇവിടെ പേര് കൊടുത്തിരിക്കുന്നു പി ക്യു ആർ എസ് എന്നാണ് ഈ ക്വാർട്ടർ പേര് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രിയാണ് ഒരു കോമൺ ആണ് എന്ന് നമുക്ക് മനസ്സിലാകും അതിന് കാരണം പി ക്യു ഡയമീറ്റർ ആയ സർക്കിളിലെ ഒരു പോയിൻ്റ് ആണ് ഇവിടം ഇതിനെ നമുക്ക് ഒ എന്ന് കൊടുക്കുന്നു അതുപോലെ ക്യു ആർ ഡയമീറ്റർ ആയ സർക്കിളിലെ പോയിന്റ് ആണ് ഓ ആർ എസ് ഡയമീറ്റർ ആയ സർക്കിളിലെ പോയിന്റ് ആണ് ഓ പി എസ് ഡയമീറ്റർ ആയ സർക്കിളിലെ പോയിന്റ് ആണ് ഓ അതായത് ഈ എല്ലാ സർക്കിളിലെയും കോമൺ പോയിന്റ് ആണ് ഓ ഒൻപതാമത്തെ ചോദ്യം ഇതാണ് എ ഈസ് ഡ്രോൺ ബൈ ജോയിനിങ് എ എ മിഡ് പോയിന്റ് ഓൺ സെമി സർക്കിൾ ടു ദ ഓഫ് ദി ഡയമീറ്റർ ആദ്യം തന്നിരിക്കുന്ന ഫിഗർ ഒരു സെമി സർക്കിൾ വരച്ചിരിക്കുന്നു ആ സെമി സർക്കിളിന്റെ ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സിൽ നിന്നും ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് ആർ ഡ്രോൺ വിത്ത് ദ അതർ ടു സൈഡ് ആർ ഡയമീറ്റർ മറ്റു രണ്ട് വശങ്ങൾ ഡയമീറ്റർ ആയിട്ട് ചെറിയ രണ്ട് സെമി സർക്കിൾ കൂടി വരച്ചിരിക്കുന്നു പ്രൂ ദാറ്റ് സം ഓഫ് ദി ഏരിയ ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ക്രീസൻസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ രണ്ടാമത് കൊടുത്തിരിക്കുന്ന പിക്ചറിലുള്ള ഈ ഭാഗം അതായത് ഈ ചെറിയ ഭാഗവും ഇപ്പുറത്തുള്ള ഈ റെഡ് കളറിൽ കാണുന്ന ഭാഗവും ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ട്രയങ്കിൾ ട്രയങ്കിളിന്റെ ഏരിയയ്ക്ക് തുല്യമാണ് എന്ന് പ്രൂവ് ചെയ്യണം നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യുന്ന സ്റ്റെപ്പ് നോക്കാം ഇവിടുത്തെ എ ബി സി എന്ന ട്രയങ്കിളിന്റെ ഏരിയ ഈ ബ്ലൂ കളറിലുള്ള ഈ ചന്ദ്രക്കല പോലെയുള്ള ഭാഗത്തിന്റെയും റെഡ് കളറിലുള്ള ഈ ഭാഗത്തിന്റെ ഏരിയയ്ക്ക് തുല്യമാണ് എന്ന് പ്രൂവ് ചെയ്യണം അതായത് ഇവിടെ ചെറിയ രണ്ട് ഭാഗങ്ങൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ബിയും എയും വലിയ സെമി സർക്കിളിൽ നിന്ന് എ ബി ഈ ഏരിയകൾ തമ്മിൽ കൂട്ടിയിട്ട് വലിയ സെമി സർക്കിളിൽ നിന്ന് കുറയ്ക്കുന്നതാണ് ഈ ട്രയങ്കിളിൻ്റെ ഏരിയ അതായത് ഇവിടെ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെമി സർക്കിളിൻ്റെ എല്ലാം ഏരിയ കാണാം ഡയമീറ്റർ എ ബി ആയ സെമി സെർക്കിളുടെ ഏരിയ കാണുന്നു അതിനുശേഷം ബി സി ഡയമീറ്ററായ സെമി സർക്കിളിൻ്റെ ഏരിയ അതുപോലെ തന്നെ എ സി ഡയമീറ്ററായ സെമി സെർക്കിളുടെ ഏരിയ കാണുന്നു ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് എ ബി ആർസ് ഡയമീറ്റർ ഇസ് ഈക്വൽ ടു ഹാഫ് പൈ ഇൻ ടു എ ബി ബൈ ടു സ്ക്വയർ എ ബി ഡയമീറ്റർ ആവുമ്പോൾ റേഡിയസ് എ ബി ബൈ ടു അപ്പോൾ ഹാഫ് പൈ ആർ സ്ക്വയർ എന്ന ഇക്വേഷനിൽ ആറിൻ്റെ സ്ഥാനത്ത് എ ബി ബൈ ടു എന്നിട്ട് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ബി സി ആർസ് ഡയമീറ്റർ ഇസ് ഈക്വൽ ടു ഹാഫ് പൈ ഇൻ ടു ബി സി ബൈ ടു സ്ക്വയർ നെക്സ്റ്റ് ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് എ സി ആസ് ഡയമീറ്റർ ഈക്വൽ ടു ഹാഫ് പൈ ഇൻ ഇവിടെ നിന്ന് സം ഓഫ് ഏരിയ ഓഫ് ബ്ലൂ ആൻഡ് റെഡ് സെമി സർക്കിൾസ് നമുക്ക് കാണാം പൈതുകോറ സ്ഥിരം ഉപയോഗിക്കാം അതായത് എ സി ഡയമീറ്റർ ആയ സെമി സർക്കിൾ ഏരിയും ബി സി ഡയമീറ്ററായ സെമി സർക്കിളുടെ ഏരിയയും കൂടെ ഞാൻ കൂട്ടുകയാണ് അപ്പോൾ ഹാഫ് പൈ ഇൻറ്റു എ സി ബൈ ടു സ്ക്വയർ പ്ലസ് ഹാഫ് പൈ ഇൻ ബി സി ബൈ ടു സ്ക്വയർ ഹാഫ് പൈ കോമൺ എടുക്കാം മിച്ചമുള്ളത് എ സി സ്ക്വയർ ബൈ ഫോർ പ്ലസ് ബി സി സ്ക്വയർ ബൈ ഫോർ ഡിനോമിനേറ്റർ ഫോർ സെയിം ആയതുകൊണ്ട് ഒരു പ്രാവശ്യം എഴുതി എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്നത് എ ബി സ്ക്വയർ ആണ് അവിടെ നമുക്ക് കിട്ടി ഹാഫ് പൈ ഇൻറ്റു എ ബി സ്ക്വയർ ബൈ ഫോർ എ ബി ഡയമീറ്ററായ സെമി സർക്കിളിൽ നിന്ന് എ എന്ന ഭാഗവും ബി എന്ന ഭാഗവും കൂടെ കുറയ്ക്കുന്നതാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ അതുപോലെ തന്നെ എ സി ഡയമീറ്റർ സെമി സർക്കിളിൽ നിന്ന് ബി കളയുന്നു ബി സി ഡയമീറ്റർ ആയ സെമി സർക്കിളിൽ നിന്ന് എ കളയുന്നു അപ്പോൾ കിട്ടുന്നതും സെയിം ഏരിയ തന്നെയാണ് അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം ഏരിയ ഓഫ് ട്രയങ്കിൾ എ ബി സി ഈക്വൽ ടു ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ എ ബി മൈനസ് എ പ്ലസ് ബി അതുപോലെ ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ എ സി പ്ലസ് ഏരിയ ഓഫ് സെമി സർക്കിൾ ബി സി എ പ്ലസ് ബി കുറയ്ക്കുന്നു അതായത് എ എന്ന ഏരിയയും ബി എന്ന ഏരിയയും കുറയ്ക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നു ഇന്ന് നമ്മൾ ചെയ്തത് പത്താം ക്ലാസ്സിലെ സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്